ഏറ്റവും വലിയ പാപം എന്താണെന്നുള്ളത് നോമ്പുകാലത്ത് ഓർത്താൽ നല്ലതാ? ഏറ്റവും വലിയ പാപമായിട്ട് എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നാറുള്ളത് നിസ്സംഗതയാണെന്നുള്ളതാ. കൈകെട്ടി നിൽക്കലാണ് ഏറ്റവും വലിയ പാപം. അതാ കാനായിലെ കല്യാണത്തിൽ പോലും നമ്മൾ കാണുന്നുണ്ട്, ആ ജനം മുഴുവൻ ഇങ്ങനെ കൈകെട്ടി നിന്നു എന്നാണ് പറയുന്നത്, ഒന്നും ചെയ്യാതെ നിൽക്കുന്നവർ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ സഭകളോട് പറയുന്ന ഒരു വാചക ഇപ്രകാരമാണ് വെളിപാട് ഗ്രന്ഥകാരൻ, നിനക്ക് ചൂടോ തണുപ്പോ ഇല്ലാത്തതിനാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയുന്നുള്ളത്. നിസ്സംഗത, ഒന്നും ചെയ്യാത്ത പോലെ നിൽക്കുന്ന ഒരു തരം നിഷ്ക്രിയത്വത്തിൻ്റെ വഴികളിലൂടെ ലോകം ഇന്ന് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓർക്കണം, നമുക്ക് എത്ര വയസ്സായി? 20, 30, 50, 60 വയസ്സൊക്കെ ആയിട്ട് ഞാനെങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? നിസ്സംഗനായിട്ടാണോ ജീവിച്ചത്? ഈശോയുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആ നിഘണ്ടുവിൽ നമ്മൾ പറയില്ലേ, അവൻ്റെ നിഘണ്ടുവിൽ അങ്ങനെ ഒരു വേടില്ല എന്ന് പറഞ്ഞ പോലെ, ഈശോയുടെ നിഘണ്ടുവിൽ നിസ്സംഗത എന്ന് പറയുന്ന വേട് ഈശോ യൂസ് ചെയ്തിട്ടില്ല. ഈശോയ്ക്ക് നിസ്സംഗതയില്ല ഓരോ മൊമെൻറ്റിലും. അതാണ് ഈശോ ചെയ്യുന്നത്. എന്താ ആ പറയുന്ന കാനായിൽ മുതൽ, കാനായിൽ നിന്ന് കാൽവരി വരെയുള്ള സമയത്ത് അവൻ നിഷ്ക്രിയനായിട്ടല്ല, തന്നെ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ ക്രിസ്തുവിനെ കാണുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ഒരു വലിയ സങ്കടവും പ്രശ്നവും എന്ന് പറയുന്നത് നമുക്കിങ്ങനെ നിഷ്ക്രിയരായിട്ട് ജീവിക്കാൻ ഇഷ്ടമാണ്. മഴ കണ്ടും കട്ടൻ കാപ്പി കുടിച്ചും ജോൺസൺ മാഷ്ടെ പാട്ട് കേട്ടും ജീവിക്കാനാണ് നമുക്കിഷ്ടം. ഈ ദിവസങ്ങളിൽ ഏതൊരു സിനിമയിൽ ഇങ്ങനെ ആ സിനിമ നടൻ പറയുന്ന വലിയ ഡയലോഗ് എങ്ങനെയാണ്, ഒരു കട്ടൻ കാപ്പി, ഒരു ജോൺസൺ മാഷ്ടെ പാട്ട്, അന്തസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ സിനിമയിലൊക്കെ പറയാം, ലൈഫ് അങ്ങനെയൊന്നും പോരാ. ലൈഫ് ഭയങ്കര ക്രിയേറ്റീവായിട്ട് തീർക്കേണ്ടതാണ്. ക്രിയേറ്റിവിറ്റി നിനക്കുണ്ടാ ജീവിതത്തിൽ? അതോ നീ ഇങ്ങനെ നിഷ്ക്രിയനായിട്ടാണ് ജീവിക്കുന്നത്? അപ്പോൾ ജീവിക്കണ ഒരു മിനിറ്റ് അതിങ്ങനെ ജ്വലിക്കാൻ പറ്റുമോ? അതിന് ഈ നോമ്പുകാലത്ത് നമുക്ക് ഓർക്കേണ്ടത് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകമാണ്. എനിക്ക് തന്നെ 19-ാം അധ്യായത്തിലൊക്കെയാണ് അങ്ങനെ നല്ലൊരു വായനയുള്ളത്. ഏലിയ പ്രവാചകൻ്റെ സംഭവമാണ്. ഏലിയ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞെ നീ ഇവിടെ എന്താ ചെയ്യണേ? ഇപ്പം പറയണ കാര്യമുണ്ട്, ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത ജ്വലിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ജ്വലിക്കുന്ന ഒരു സമയമാണ് നോമ്പുകാലം. അതുകൊണ്ടാണ് ഈ മരുഭൂമിയിലെ വിശുദ്ധരൊക്കെ ഇങ്ങനെ നോമ്പുകാലത്ത് ശക്തമായിട്ടുള്ള പരിത്യാഗങ്ങൾ ചെയ്തിരുന്നത്. നോമ്പുകാലത്താണ് സ്നേഹമുള്ളവർ ഒരാൾ ജ്വലിക്കേണ്ടത്. ഒരാളുടെ ആത്മാവിൻ്റെ അഭിഷേകമൊക്കെ പോയിരിക്കുന്ന സമയമാണ്, കുറേ നാളത്തെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. അപ്പം ആ സമയത്ത് തമ്പുരാൻ്റെ അടുത്തിരുന്ന് ഈശോട് പറയണം, ഈശോയെ ഇനി നിഷ്ക്രിയനായിട്ടല്ല ഞാൻ ജീവിക്കുക. മദർ തെരേസ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, മദർ തെരേസയോട് ചോദിക്കും, മദറെ നീ എന്തിനാ ഇങ്ങനെ ഓടി നടക്കണേ, എന്താണ് ഇത്രയും കാര്യം ചെയ്യണേ, ആ തെരുവിൽ കിടക്കണ മക്കൾ അവിടെ കിടക്കട്ടെ, നീ കുറച്ച് റെസ്റ്റ് ചെയ്യേ. അപ്പോൾ മദർ പറയുന്ന കാര്യമുണ്ട്, നിസ്സംഗനായിട്ട് നിസ്സംഗതയോടുകൂടെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലെത്തുമ്പോൾ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയില്ലല്ലോ, എൻ്റെ ദൈവത്തെ എനിക്ക് ആരാധിച്ചാൽ മതിയില്ലേ. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് എൻ്റെ ദൈവത്തെ ആരാധിക്കണം, നിഷ്കളങ്കമായിട്ട് കൃപയോടുകൂടിയിട്ട് നിസ്സംഗതയില്ലാതെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിസ്സംഗമായിട്ട് ബാധിക്കുന്നുണ്ടെങ്കിൽ, നിസ്സംഗതയുണ്ടെങ്കിൽ, ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ഈശോയോട് ആ വെളിപാട് ഗ്രന്ഥത്തിൽ പറയണ പോലെ പറയാം, ഈശോയെ ചൂടോ തണുപ്പോ ഇല്ലാതെ എനിക്കിനി ജീവിക്കേണ്ട, ഒറ്റ രാത്രിയെ ജീവിക്കുകയുള്ളൂ എങ്കിൽ ആ ജീവിതം ഏലിയ പ്രവാചകനെ പോലെ, ഈശോയെപ്പോലെ എനിക്ക് കത്തിജ്വലിക്കുന്ന ഒരനുഭവം ഉണ്ടാവണം. ആമേൻ.